ഫൈനലി നമ്മള് നമ്മുടെ എന്താ ചേച്ചി സ്ഥലത്തിന്റെ പേര്? അങ്ങനെ ഫുൾ മഴ ആയിരുന്നത് കാരണം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കൊറേ നാളായല്ലേ കണ്ടിട്ട്. അപ്പം എനിക്ക് എക്സാമും കുറെ തിരക്കും ഇതൊക്കെ ആയിപ്പോയി. അപ്പം ഇപ്പോൾ ഇന്ന് ബാങ്ക് ഹോളിഡേ ഇവിടെ. ഇപ്പോൾ ഹോളിഡേ ആയിട്ട് എലക്ഷൻ റിസൾട്ടിൻ്റെ ഒക്കെ അറിഞ്ഞ ഒരു ഇതിൽ നമ്മൾ ട്രിപ്പ് പോകുക. ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് വൺ ഡേ ട്രിപ്പ്. നമ്മൾ ടോട്ടൽ 13 മെമ്പേഴ്സ് ഉണ്ട്, നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ. അപ്പോൾ ഇവിടെ എല്ലാവരും റെഡി ആയിട്ട് ഓൾമോസ്റ്റ് റെഡി ടു ഗോ. നമ്മളെല്ലാം റെഡി ആയിട്ട് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരു 1 അവർ ഡിസ്റ്റൻസിൽ ആൾട്ടൺ ടവർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നമ്മൾ അവിടെയാണ് പോകുന്നത്. പോകുമ്പോൾ കാണാം. നമ്മുടെ കാറ് നമ്മുടെ ആൾട്ടൺ ടവറിലേക്ക് പോകാം. നമ്മുടെ കാറ് വന്നു, കാർ നമ്പർ 1, കാർ നമ്പർ 2, കാർ നമ്പർ 3 കാണാം. ഈ കാറിലേക്ക് നമ്മൾ പോകുന്നത്, നമ്മൾ ഇത്രയും 13 മെമ്പേഴ്സ്. അങ്ങനെ നമ്മള് ആൾട്ടൺ ടവറിലെത്തി. ആൾട്ടൺ ടവറിലെത്തി കഴിഞ്ഞപ്പോൾ അറിയുന്നത് അവിടെ ഇന്ന് നല്ല തിരക്കാണ്. ഇവിടെ ഫുൾ ആക്ച്വലി സ്പായും തീം പാർക്കും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, വാട്ടർ പാർക്ക് അങ്ങനെ എല്ലാം ഉണ്ട്. ഇപ്പം ബാങ്ക് ഹോളിഡേയും കൂടെ ആയത് കാരണം ഫുള്ളും ആൾക്കാർ പോകുന്നേക്കോ. ഫൈനലി നമ്മള് നമ്മുടെ എന്താ ചേച്ചി സ്ഥലത്തിന്റെ പേര്? 3G ഡേ ആയത് കാരണം നല്ല മഴയാണ്, നല്ല കൊളായി. ആക്ച്വലി ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഫുൾ റൈഡും അത്ര 43 റൈഡ്സ് എന്തോ ഉണ്ട്. ഫുൾ റൈഡും വാട്ടർ സ്പോർട്സും തീം പാർക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പം ഇവിടെ വാട്ടർ എന്തായാലും ക്ലോസ്ഡ് ആണ്. വാട്ടർ എന്തായാലും ക്ലോസ്ഡ് ആണ്. അപ്പൊ ബാക്കി കാര്യങ്ങളെല്ലാം മഴ പോലെ ഇരിക്കും. ഇപ്പൊ റൈഡല്ല, എന്താ അവസ്ഥ എന്നൊരു ഐഡിയ. ഞങ്ങൾ എന്താ അവസ്ഥയെന്ന് നമുക്ക് കാണാം. ഹായ് ഗൈസ്, ഞങ്ങൾ എത്തി. നല്ല മഴയാ. നമ്മുടെ റൈഡെല്ലാം നല്ല രീതിയിൽ നല്ല കൊളമാകുന്നു തോന്നണേ. ഇവിടെ എല്ലാരും ഞങ്ങള് വലിയ കാര്യം ഷോർട്സ് ഒക്കെ ഇട്ട് വന്നത്. ഇവിടെ എന്നിട്ട് കാറിൽ എന്ന് ഡ്രസ് മാറേണ്ട അവസ്ഥയായി. ബട്ട് വി ആർ ഫൈൻ. ഹായ് വാ, ഫൈനലി നമ്മള് ആൾട്ടൺ ടവറിലെത്തി. ആൾട്ടൺ ടവറിൽ നമ്മള് ക്യൂവിൽ നിൽക്കാം. Hi guys, ഞങ്ങള് പൊക്കൊണ്ടിരിക്കുക, പക്ഷെ സെൽഫി സ്റ്റിക്ക് പോയി. അപ്പൊ ബേബി ഷേക്ക് ഉണ്ടാവും കേട്ടോ. നല്ല മഴയുണ്ട്. ഓ, ഭർത്താവ് ഭാര്യ കഴിപ്പിക്കുന്നു. ഇവര് ഭാര്യ ഭർത്താവ് കേട്ടോ, നമ്മുടെ ഫ്രണ്ട്സാ. നിസ്വര ഇവനെന്നെ കാണിക്കുന്നത്. സ്റ്റീഫൻ എന്നെ സൊല്ലുന്നേ. ഹായ്, വാട്സപ്പ് നമ്പറോ? ഇവിടെ ഒത്തിരി ഒത്തിരി ഗെയിംസ് അതൊക്കെ ഉണ്ടായിരുന്നു. ഗെയിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോൾ ഇടുമ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് വീഴുവാണെങ്കിൽ നമുക്ക് ടെഡി അതിന് ഇതിനെയൊക്കെ തരും. അങ്ങനെ എത്ര പൈസ കൊടുത്ത് നമ്മൾ കളിക്കുന്നേ, ഫൈവ് പൗണ്ടിനും 3 പൗണ്ടിനൊക്കെ കുറേ ഗെയിംസും അതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ക്യൂവിലാണത്. അപ്പം നമ്മൾ നമ്മുടെ ഫസ്റ്റ് റൈഡ് കയറാൻ വേണ്ടി പൊക്കൊണ്ടിരിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ ഫസ്റ്റ് റൈഡ് നമ്മൾ കയറാൻ പോവാ. സ്കൈ റൈഡിലേക്ക് കയറാൻ പോവാ നമ്മളെല്ലാരും. രണ്ടുപേരും രണ്ടുപേരും വെച്ച് വേണം കയറാൻ പോലും. നമ്മള് എല്ലാരും അയ്യവാ. റൈഡ് ഭയങ്കര ഫണ്ണായിരുന്നു. എഴുന്നേറ്റ് നിക്കാനോ ഒന്നും പറ്റില്ല. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല. അങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റാത്ത കാരണം എല്ലാവരെയും പിടിച്ചിരുത്തൽ തന്നെ വലിയൊരു ടാസ്ക്കായിരുന്നു. ടെൻഷൻ അടിച്ചിട്ട് ലൈക്ക് ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ റൈഡിലൊക്കെ കയറുന്നതാണ്, നല്ല ടെൻഷനുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാമത്തെ റൈഡിൽ കയറാൻ പോയി. പിന്നെ മെയിനായിട്ട് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, കാരണം കൈ ഒന്നാമത് നനഞ്ഞിട്ടിരിക്കുക. ഫോണും നല്ല മഴയും പെയ്യുന്ന കാരണം ഫോണും എടുക്കാം. എല്ലാരുടെയും കിളി പോയിട്ടിരിക്കും.
ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ കാണാം ഈ സാധനത്തിന് നമ്മളിപ്പോ കേറും ഇപ്പൊ കേറും ഈശ്വരായി കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ് അവർ ഓട്ടോമാറ്റിക് ആയിട്ട് എടുക്കും. അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഈ ഫോട്ടോസ് തരും. അങ്ങനെയാ ഇത് ആക്ച്വലി ഇവിടെ നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ അയ്യോ ഈ സാധനം കുട്ടിയെ ഈ സാധനത്തിന് എടുക്കാൻ പറ്റും. എടി ഞാനത് കൊണ്ടുപോകാനായിരുന്നു അവിടെ എത്തിയിട്ട് വേണം സാധനം പിടിക്കാനായിട്ട്. ഞാൻ നിൽക്കില്ലല്ലോ. ഇത് എക്കടി അധികം ഉള്ളതോ? എന്നിട്ട് നമുക്ക് ഈ സാധനം വെച്ചിട്ട് സുമേഷേട്ടൻ ഞങ്ങളെ ഗൈഡ് ചെയ്ത് റൈഡ്സ് ഒക്കെ കയറ്റാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി ഏതോ ഹോണ്ടഡ് പ്ലേസിലെത്തി. ആക്ച്വലി നമ്മള് ടോട്ടൽ 13 മെമ്പേഴ്സ് ഉണ്ടായിരുന്നില്ലേ, ഞങ്ങൾ രണ്ടായിട്ട് ഡിവൈഡായി. ഡിവൈഡാന്ന് വെച്ച് കഴിഞ്ഞാൽ റൈഡ് എല്ലാത്തിലും കയറാൻ ഇഷ്ടമുള്ളവരും പിന്നെ വലിയ വലിയ റൈഡുകൾ കയറാൻ ഇഷ്ടമില്ലാത്തവരും ആയിട്ട്. എന്നിട്ട് ഞങ്ങൾ ഇത്രയും പേര് വലിയ റൈഡുകളൊന്നും കയറാൻ ഇഷ്ടമില്ലാത്തവരാണ്. ഞങ്ങളിങ്ങനെ നടക്കുക ചുമ്മാ കയ്യിൽ നിന്നും കയറാൻ മടിയായിട്ട് തണുത്തിട്ടാണെങ്കിൽ കയ്യും വിറച്ച് മുട്ട കൂട്ടി ഇരിക്കുക. അപ്പൊ റൈഡൊന്നും ഇല്ലാണ്ട് ഞങ്ങളിങ്ങനെ സമാധാനത്തോടെ നടക്കുക. ആ ഫസ്റ്റ് റൈഡ് കയറിയപ്പോ തന്നെ കിളിയെല്ലാം പോയി. ഇതൊക്കെ മരിച്ചു പോയ അടക്കി വെച്ചേക്കണ എന്നൊക്കെ പറയണം. സൗണ്ട് ഒക്കെ ഉണ്ട്. നന്നായി എല്ലാം നോക്കിട്ടുണ്ട്. രാത്രി വരും പിടിക്കാൻ. ഇതെന്താ സാധനം? അയ്യോ എല്ലോ വണ്ടി ഓടിച്ചോണ്ട് പോയിക്കോട്ടുന്ന സമയത്ത് മരിച്ചു പോയതാന്ന് തോന്നുന്നു. മുതലാളി ഇതാക്ച്വലി അങ്ങോട്ട് ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യുന്ന ഈ സാധനം വെച്ചിട്ട് നമ്മളെ ഫൈറ്റ് ചെയ്യും. അവരവരുടെ ഉള്ളിലുള്ള സാധനം വെച്ച് നമ്മുടെ അടുത്ത് ഫൈറ്റ് ചെയ്യും. Do not enter. Danger ആണ് കർത്താവേ. എല്ലാം ഓടി പോകുന്ന തിരിച്ചു വരുമ്പോ കാണാം. നല്ല കോമഡി ആയിരിക്കും. ഇതിനൊരു അന്ത്യം ഇല്ലേ ഈ സാധനത്തിനാ പോണവ. എന്റെ കർത്താവേ അയ്യോ. ഇത്രയും മഴ പെയ്തിട്ട് ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. യു കെയിൽ വന്നിട്ട് നല്ല ദിവസമായിരുന്നു. നല്ല കോമഡി ആയിട്ടുണ്ട്. ഈ സാധനത്തിലാണ് നമ്മൾ കേറിയത്.
പൊളിയായിരുന്നു കേട്ടോ. തണുത്ത് മരച്ച അടിപൊളി കാലാവസ്ഥയായിരുന്നത് കാരണം എന്റെ അവസ്ഥ കണ്ടില്ലേ, നനഞ്ഞ് കുളിച്ച് പുറത്താണേലും നല്ല മഴ. വെദർ നോക്കിയിട്ട് ഞങ്ങൾ ആക്ച്വലി ഇറങ്ങിയത്, പക്ഷെ ഇത്രയും മഴ എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു, ഞങ്ങളെല്ലാം ചീഞ്ഞ് കുളിച്ച്. പക്ഷെ ആക്ച്വലി നല്ല വെദറുള്ളൊരു ടൈമിൽ വരുവാണെങ്കിൽ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഈ കുഞ്ഞു പിള്ളേരൊക്കെ അഡ്വഞ്ചറിലൊക്കെ അഡ്വഞ്ചർ റൈഡ്സിലൊക്കെ കയറി ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പേടിയാവും. ഞാനൊക്കെയാണ് പേടിച്ച് വിറച്ചിരുന്നത്. എനിക്ക് ഒന്നാമത് ഹൈറ്റ് നല്ല പേടിയാ. ആ ഞാൻ ലൈക്ക് എനിക്ക് തന്നെ അത്ര ടെൻഷൻ. പിള്ളേരൊക്കെ ഇരിക്കുന്നതാണ്, കുഞ്ഞു കുഞ്ഞു പിള്ളേരൊക്കെ ഇരിക്കുന്ന കാണുമ്പോ തന്നെ ഈശോയെ സൂപ്പർ എക്സ്പീരിയൻസ്. നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞങ്ങൾ ആടിച്ച് പൊളിച്ച് ഇത്രയും അടിച്ച് പൊളിച്ച ഒരു ട്രിപ്പ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എല്ലാരും കുളിക്കാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് ഓരോന്നുങ്ങളൊക്കെ വരുന്നതൊക്കെ നനഞ്ഞ കോഴികളെ പോലെ. ഇതാണ് ഇത്രയും നേരം ജോയ്സ് ഇട്ടോട് ഇടുന്ന ജാക്കറ്റ്. ഇന്ന് നാട്ടിൽ നിന്ന് എടുത്താണ്. എടി ഒന്ന് എടുത്ത. നമ്മളിന്ന് ഫുൾ മഴയൊക്കെ ആയത് കാരണം നമുക്ക് പ്രോപ്പർ ആയിട്ട് എല്ലാ റൈഡിലൊന്നും കയറാൻ പറ്റിയില്ല. അത് കാരണം നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ടിക്കറ്റ് പോസ്റ്റ്പോൺ ചെയ്ത് തരും. അപ്പൊ നമ്മൾ വേറൊരു ദിവസം ലൈക് ക്ലൈമറ്റും എല്ലാം നോക്കി ശരിക്കും ആക്ച്വലി ഇവിടുത്തെ വെദർ പ്രഡിക്ഷൻ പക്കയാണ്. ഇപ്പം വിൻഡ് റെയിൻ എന്നൊക്കെ കാണുവാണെങ്കിൽ അത് അത് തന്നെയായിരിക്കും. നാട്ടിലത്തെ പോലെ വരാനും വരാതിരിക്കാനും ചാൻസ് ഉള്ളത് അതുപോലെയല്ല, ഇവിടെ പക്ക അത് തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് ലൈക് നമ്മൾ എവിടെയെങ്കിലും യു കെയിൽ പോവുകയാണെങ്കിൽ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം പോവാൻ. ഞങ്ങളുടെ പ്ലാനിങ്ങും ശ്രദ്ധക്കുറവും കൊണ്ടാണ് നമ്മുടെ ട്രിപ്പ് ഇങ്ങനെയായി പോയത്. പക്ഷെ എന്നാലും നമ്മൾ എന്നിട്ട് അത്യാവശ്യം എൻജോയ് ചെയ്തു അല്ലേ. ഞങ്ങളുടെ തൊണ്ടയും സൗണ്ടൊക്കെ പോയി. ഓക്കെ, അപ്പൊ നമ്മള് വേറെ ദിവസം പ്രോപ്പർ ആയിട്ട് പോയിട്ട് Subscribe to my YouTube channel. Stay tuned. Bye-bye.